നടിയെ ആക്രമിച്ച കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലും ദിലീപിനും സംഘത്തിനും എതിരായ നീക്കം ഓരോ ദിവസം കൂടുമ്പോഴും കൂടുതൽ ശക്തമാക്കുകയാണ് ക്രൈംബ്രാഞ്ച് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറയുന്നത് സുരാജിന്റെതായി പുറത്തുവന്ന ഒരു ഓഡിയോ സന്ദേശം ഇത് വ്യക്തമാക്കുന്നതാണ് നമ്മൾ ആ വീഡിയോ കണ്ട കാര്യം ജഡ്ജിയോട് പറയാൻ പറ്റില്ലല്ലോ എന്നാണ് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സീനിയർ വക്കീലോട് സംസാരിക്കുന്ന ശബ്ദരേഖയിലുള്ളത് ഇത് വലിയ തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഫോണിലെ വിവരങ്ങൾ ഒന്നും കിട്ടിയില്ല എന്നും എല്ലാം മായിച്ചു കളഞ്ഞെന്നുമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞത് പക്ഷേ ചില രേഖകൾ മാത്രം കിട്ടിയിട്ടുണ്ട് എങ്കിൽ സായി ശങ്കറിന്റെ പെൻഡ്രൈവ് വഴിയോ മറ്റോ ആയിരിക്കും ഇതെല്ലാം കണ്ടെത്തിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു തന്റെ യൂട്യൂബ് ചാനൽ വഴി സംസാരിക്കുകയായിരുന്നു സംവിധായകൻ നമ്മൾ ആ വീഡിയോ കണ്ട കാര്യം ജഡ്ജിയോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഈ ഓഡിയോയും കീറിമുറിച്ചെടുത്തതാണെന്ന് ന്യായീകരണ തൊഴിലാളികൾ പറയുമോ ബാലചന്ദ്രകുമാർ തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങളും പോലീസിന് കൊടുത്ത തെളിവുകളും സത്യസന്ധമാണ് എന്നതിന്റെ സ്ഥിരീകരണമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ രേഖയെന്നും ബൈജു കൊട്ടാരക്കര അഭിപ്രായപ്പെടുന്നു അന്ന് അതിൽ ബാലചന്ദ്രകുമാർ വളരെ വ്യക്തമായി തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ശരത് പുറത്തുനിന്നും കയറി വരുന്നു അദ്ദേഹം കയറി വരുമ്പോൾ ഇവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് എന്തായി ഇക്ക എന്ന് ചോദിക്കുന്നു ബൈജു പൗലോസ് എന്തായി എന്ന ചോദ്യത്തിലുള്ളത് കൊല്ലാൻ കൊടുത്ത കൊട്ടേഷനെ കുറിച്ചാണ് ഇത് സംബന്ധിച്ച തെളിവുകളെല്ലാം പോലീസിന്റെ കയ്യിലുണ്ട് അതിനുശേഷം അവിടെ കൊണ്ടുവന്ന ടാബിൽ നിന്നും വീഡിയോകൾ കാണുകയും ടാബ് കാവ്യ മാധവന്റെ കയ്യിൽ കൊടുത്തു എന്നുമൊക്കെ വളരെ വ്യക്തമായി ബാലചന്ദ്രകുമാർ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു അതിന്റെ ഓഡിയോ ക്ലിപ്പുകളിൽ പലതും ടി ചാനലുകൾക്കും എനിക്കും തന്നിട്ടുണ്ട് എന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു അറ്റവും മുറിയുമില്ലാത്ത ഡയലോഗുകൾ അവിടെയും ഇവിടെയും പോയി റെക്കോർഡ് ചെയ്ത് ആളുകളെ പറ്റിക്കുന്നുവെന്നായിരുന്നു ദിലീപിനെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചവർ പറഞ്ഞത് എന്നാൽ ബാലചന്ദ്രകുമാർ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി അന്നും ഇന്നും ഉറച്ചു നിൽക്കുകയാണ് അക്കാര്യത്തിൽ ബലമേകുന്ന ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ദൃശ്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് സുരാജിന്റേതായി കണ്ടെത്തിയ ആ ഓഡിയോയിലുള്ളത് കോടതിയിൽ നിന്ന് ചോർന്നു എന്ന് പറയുന്ന ദൃശ്യങ്ങളും ആദിത്യ ദൃശ്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട് ഇതിനെല്ലാമുള്ള ഒരു സ്ഥിരീകരണമാണിത് ഈ തെളിവുകൾ നശിപ്പിച്ചതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജാമ്യം റദ്ദു ചെയ്യപ്പെടാനുള്ള സാധ്യത നൂറ് ശതമാനവുമാണ് ജാമ്യം റദ്ദു ചെയ്യപ്പെടാനായി ഉടൻ തന്നെ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വന്നാൽ ദിലീപിനും കൂട്ടാളികൾക്കും ജയിലിൽ കിടന്ന് ബാക്കി വിചാരണയെ നേരിടേണ്ടി വരും എന്തൊക്കെയായാലും ഈ കേസ് ഈ വരുന്ന പതിനാറാം തീയതി തീരുന്ന ലക്ഷണമൊന്നുമില്ല ഇപ്പോൾ തന്നെ ഏതാണ്ട് നൂറ്റി അറുപതിലേറെ സാക്ഷിമൊഴികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല നടപടിക്രമങ്ങളും നടക്കേണ്ടതുണ്ട് മൂന്ന് മാസം കൂടിയെങ്കിലും ഈ അന്വേഷണത്തിനായി വേണ്ടിവരും കേസ് പെട്ടെന്ന് തീർക്കണമെന്ന് ആർക്കും നിർബന്ധമില്ല കേസ് മാന്യമായി തീരണം ദിലീപ് കുറ്റക്കാരനല്ല എങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണ്ട പക്ഷേ കാര്യങ്ങൾ സത്യസന്ധമായി തെളിയണം അല്ലാതെ കോടികൾ ഇറക്കി കളിക്കുന്നു എന്നുള്ളത് ഈ കേസ് തെളിയാതെ പോവരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു